ഹായ്, സയൻസ് പെർസ്യൂട്ടിൻ്റെ ലഹരി വിരുദ്ധ ദിന ക്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ് ജൂൺ 26. ഐക്യരാഷ്ട്രസഭ ഏതു വർഷം മുതലാണ് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു തുടങ്ങിയത്? 1987 December 7 മുതൽ. 2021 ലോക ലഹരി വിരുദ്ധ ദിന സന്ദേശം എന്താണ്? ഷെയർ ഫാക്ട്സ് ഓൺ ഡ്രഗ്സ് സേവ് ലൈവ്സ്. ലോക പുകയില വിരുദ്ധ ദിനം എന്താണ്? May 31. 2022 ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? പ്രൊട്ടക്ട് ദ എൻവിയോൺമെൻറ്റ്. 2021 ലോക പുകയില വിരുദ്ധ ദിന സന്ദേശം: കമ്മിറ്റ് ടു ക്വിറ്റ്. ലഹരി വർജനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതി വിമുക്തി. രൂപീകരണം മുതൽ മദ്യ നിരോധനമുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഗുജറാത്ത്. കേരളത്തിലെ നിലവിലെ എക്സൈസ് കമ്മീഷണർ ആനന്ദകൃഷ്ണൻ IPS. ലോകത്ത് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന. കേരളത്തിലെ ഇപ്പോഴത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? MB ഗോവിന്ദ മാസ്റ്റർ. മദ്യത്തിൻ്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും നിരോധനത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പേത്? Article 47. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം ഏത്? ചണ്ഡീഗഡ്. ഏത് സൈനിക സംഘത്തിൻ്റെ മുദ്രാവാക്യമാണ് ഒത്തൊരുമയും അച്ചടക്കവും? NCC. ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യം ഏത്? ഭൂട്ടാൻ. കേരളത്തിലെ ആദ്യത്തെ മദ്യ ദുരന്തം നടന്നത് എവിടെയാണ്? പുനലൂർ. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് എത്ര ദൂരപരിധിക്കുള്ളിലാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുള്ളത്? 100 വാര. ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഏത്? നാഗാലാൻഡിലെ ഗരിഫേമ. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് ഇടുക്കിയിലെ കാഞ്ചിയാർ. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം ഏത്? കോഴിക്കോട്. കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല ഏത്? കോട്ടയം. നോ സ്മോക്കിംഗ് ഡേ എന്നാണ് മാർച്ച് മാസത്തിലെ 2-ാമത്തെ ബുധനാഴ്ച. പുകയില വിരുദ്ധ ദിനം എന്നാണ് May 31. വൈപ്പിൻ മദ്യ ദുരന്തം നടന്ന വർഷം 1982. കേരള സംസ്ഥാന ലഹരി വർജന മിഷനാണ് വിമുക്തി. വിമുക്തി മിഷൻ സംസ്ഥാന ചെയർമാൻ ആര്? മുഖ്യമന്ത്രി. കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആര്? സജിത. കറുപ്പ് വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ്? പോപ്പിച്ചെടി. പോപ്പിച്ചെടിയുടെ ശാസ്ത്രീയ നാമം പപ്പാവർ സോർണിഫറ. ബാർലിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം വിസ്കി. ഏത് രാജ്യത്ത് നിന്നാണ് ആൽക്കഹോൾ എന്ന പദം ഉത്ഭവിച്ചത്? അറേബ്യ. വി ലേൺ ടു സെർവ് എന്ന് രേഖപ്പെടുത്തിയ ഔദ്യോഗിക മുദ്ര ഏത് സന്നദ്ധ സംഘടനയുടെ ആണ്? SPC. ബ്രൗൺ ഷുഗറിൻ്റെ നിറം വെള്ള. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള കേരള സർക്കാരിൻ്റെ ബോധവൽക്കരണ പരിപാടിയുടെ പേര്? വിമുക്തി. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തു കഫീൻ. COVID-19 ഏതു വിഭാഗക്കാരിലാണ് കൂടുതൽ അപകടകരമായി മാറുന്നത്? പുകവലിക്കാർ. മുന്തിരിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ബ്രാൻഡി. നിക്കോട്ടിൻ ഏതു ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? അഡ്രീനൽ ഗ്രന്ഥി. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏത്? തേയീൻ. വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ തെണ്ടുൽക്കർ. മദ്യ ദുരന്തങ്ങൾക്ക് കാരണമാവുന്നത് എന്ത്? മെഥനോൾ. പുകയില പൂർണ്ണമായും നിരോധിച്ച ആദ്യ രാജ്യം ഏതു വർഷം? ഭൂട്ടാൻ. 2004. ആൽക്കഹോൾ എന്ന പദം ഉണ്ടായത് ഏതു വാക്കിൽ നിന്ന്? അൽ കുഹുൽ. കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ബ്രൗൺ ഷുഗർ. ലഹരി വസ്തുക്കളുടെ വ്യാപനം നിയന്ത്രിക്കാൻ NDPS ആക്ട് നിലവിൽ വന്ന വർഷം
1985. മദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദുർഭൂതമേ, നിന്നെ വിളിക്കാൻ മറ്റു പേരുകൾ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ചെകുത്തൻ എന്ന് വിളിക്കും. ആരുടെ വാക്കുകൾ? വില്യം ഷേക്സ്പിയർ. പുകയില്ലാത്ത 21-ാം നൂറ്റാണ്ട് എന്ന ലക്ഷ്യം ഏത് സംഘടനയുടെ? ലോകാരോഗ്യ സംഘടന. കേരളത്തിലെ ആദ്യത്തെ പുകയില വിരുദ്ധ ജില്ല? കോട്ടയം. വൈദേശിക ആധിപത്യത്തിനും അടിമത്തത്തിനും എതിരെ നാം വിജയത്തിലെത്തിച്ച പോരാട്ടം, ലഹരി എന്ന ഭീകരതയ്ക്കെതിരെ നടത്തേണ്ട സമയമാണിത്, ഇത് പറഞ്ഞ മഹാൻ മഹാത്മാഗാന്ധി. കഞ്ചാവ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല? ഇടുക്കി. ഡ്രഗ്സിനോടുള്ള ഭയം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഫാർമാക്കോഫോബിയ. പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് രാജ്യക്കാർ? പോർച്ചുഗീസ്. മോർഫിൻ വേർതിരിച്ചെടുക്കുന്നത് എന്തിൽ നിന്ന്? കറുപ്പ്. പുകയിലയുടെ ജന്മദേശം? തെക്കേ അമേരിക്ക. ഗഞ്ചാ സൈക്കോസിസ് എന്ന രോഗത്തിന് കാരണമാകുന്ന മയക്കുമരുന്ന്? കഞ്ചാവ്. മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ? എഥനോൾ. ലോക പുകയില വിരുദ്ധ ദിനം May 31. പുകയിലയുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന മാരക രോഗം? ശ്വാസകോശ ക്യാൻസർ. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ലഹരി വസ്തു? സോമരസം. കേരളത്തിൽ ചാരായ നിരോധനം നടപ്പാക്കിയത്? 1996 April 1. വിഷമദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥം? മീഥൈൽ ആൽക്കഹോൾ. കഞ്ചാവ് ചെടിയിൽ നിന്നും ലഭിക്കുന്ന കറ? മാരിജുവാന. തേയിലയുടെ ജന്മദേശം? ഇന്ത്യ. കള്ള്, നീര എന്നിവ തമ്മിലുള്ള വ്യത്യാസം? നീരയിൽ ആൽക്കഹോൾ ഇല്ല. അമിത മദ്യപാനം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കരൾ. ഏത് ചെടിയുടെ ഇലയാണ് പുകയിലയായി ഉപയോഗിക്കുന്നത്? നിക്കോട്ടിയാന. കണ്ണൂർ ജില്ലയിലെ വിമുക്തി ലഹരി വിമോചന കേന്ദ്രം? പയ്യന്നൂർ താലൂക്ക് ആശുപത്രി. ലോകം മദ്യവർജന ദിനം എന്നാണ്? October 3. 2020 ലഹരി വിരുദ്ധ സന്ദേശം? മികച്ച പരിചരണത്തിന് മികച്ച അറിവ്. മദ്യം തലച്ചോറിൻ്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? സെറിബെല്ലം. മയക്കുമരുന്നു വിരുദ്ധ ദിനം, ലഹരി വിരുദ്ധ ദിനം എന്നിവ ഏത് സംഘടനയുടെ ആഹ്വാനപ്രകാരം ആണ് ആചരിക്കുന്നത്? ലോകാരോഗ്യ സംഘടന. മദ്യപാനം മൂലമുണ്ടാകുന്ന ആൽക്കഹോളിക് മയോപ്പതി എന്ന രോഗം ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നത്? പേശികൾ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറുപ്പ് യുദ്ധം. കോഡ്പ നിയമം നിലവിൽ വന്ന വർഷം? 2003. WHO പൂർണ്ണ രൂപം? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അമിത മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന രോഗം? സീറോസിസ്. മൃതശരീരം കേടാകാതിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന അതേ വസ്തു തന്നെയാണ് പുകയില കേടുവരാതിരിക്കാൻ ഉപയോഗിക്കുന്നതും, ഏതാണ് ആ വസ്തു? ഫോർമാൽഡിഹൈഡ്. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല? കാസർഗോഡ്. കേന്ദ്ര നാഡീവ്യവസ്ഥയെ തകരാറിലാക്കുന്ന ലഹരി വിഭാഗം ഏത്? ഒപിയോയിഡ്സ്. വേദന സംഹാരികൾ ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം? തലാമസ്. പുകയിലയിലെ പ്രധാന വിഷവസ്തുവായ നിക്കോട്ടിന് ആ പേര് വന്നത് ആരുടെ പേരിൽ നിന്നാണ്? ജീൻ നിക്കോട്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. മദ്യപാനം രോഗമാണെന്ന് പ്രഖ്യാപിച്ച സംഘടന? WHO. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം? കൂളിമാട്. കരളിനെയും കിഡ്നിയെയും ബാധിക്കുന്നതും ബാറ്ററികളിൽ ഉപയോഗിക്കുന്നതുമായ ഒരു രാസവസ്തു പുകയിലയിൽ ഉണ്ട്, ഏതാണ് ആ വസ്തു? കാഡ്മിയം. ഭർത്താക്കന്മാരുടെ മദ്യപാനം മൂലം മദ്യപന്മാരുടെ ഭാര്യമാർ ഉണ്ടാക്കിയ സംഘടനയുടെ പേര്? ആൽക്കനോൺ.
കഞ്ചാവ് ആദ്യം ഔഷധമായി കണക്കാക്കുകയും പിന്നീട് അതിൻ്റെ അപകടം മനസ്സിലാക്കി 1985 ഔഷധ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ രാജ്യമേത്? അമേരിക്ക. ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ കോമൺ സിമ്പൽ എന്താണ്? ആഷ് ട്രേസ് വിത്ത് ഫ്രഷ് ഫ്ലവർ. ലോക എയ്ഡ്സ് ദിനം എന്നാണ്? December 1. ലോക മനുഷ്യാവകാശ ദിനം എന്ന്? December 10. ലോക ആരോഗ്യ ദിനം എന്ന്? April 7. ലോക രക്തദാന ദിനം എന്നാണ്? June 14. ലോക മണ്ണ് ദിനം എന്നാണ്? December 5. ലോക വികലാംഗ ദിനം എന്നാണ്? December 3. കേരളത്തിൽ പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ച വർഷം? 1999. കഞ്ചാവ് ചെടിയുടെ ശാസ്ത്രീയ നാമം? കാനബിസ് സറ്റീവ. സിഗരറ്റിൻ്റെ എരിയുന്ന ഭാഗത്തിൻ്റെ താപനില എത്ര? 900°C. കേരള സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പിലാക്കപ്പെട്ട ഒരു പ്രത്യേക പ്രദേശത്തെ ആധാരമാക്കി നിർമ്മിച്ച സിനിമ ഏത്? അയ്യപ്പനും കോശിയും. ഇന്ത്യക്കാരിൽ കൂടുതലും വായിൽ ക്യാൻസർ വരാനുള്ള കാരണമായിട്ട് പറയുന്നത്? വെറ്റിലെ മുറുക്ക്. കറുപ്പ് യുദ്ധം നടന്ന വർഷം? 1839. കേരളത്തിൽ മദ്യ നിരോധനം എടുത്തുകളഞ്ഞ വർഷം ഏത്? 1967. ടിപ്പു സുൽത്താൻ മദ്യം നിരോധിച്ച വർഷം ഏത്? 1787. പൊതുസ്ഥലത്ത് വെച്ച് പുകവലിക്കുന്നവർക്കെതിരെ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് എടുക്കുക? കോട്ട്പ. പഴയ കാലത്ത് ചരടുകൾ, തുണികൾ എന്നിവ നിർമ്മിക്കാൻ ഒരു മയക്കുമരുന്ന് ചെടി ഉപയോഗിച്ചിരുന്നു. ഏതാണ് ആ ചെടി? കഞ്ചാവ്. മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ? വധശിക്ഷ. മാരാമൺ സുവിശേഷ സമ്മേളനത്തിൽ ലഹരി വിരുദ്ധ പരിപാടിയായ മുറുക്കാൻ പൊതി വിപ്ലവം ആരംഭിച്ച വർഷം ഏത്? 1920.